ഗരസുറിയാനി ആരാധന ക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ച വേദവായനകളുടെ വ്യാഖ്യാനമായ ഏവൻ ഗേലിയോൺ എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം വലിയ നോമ്പിലെ ആറാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് സമിയോ ഞായർ എന്നാണ് ഈ ഞായറാഴ്ച അറിയപ്പെടുന്നത് നമ്മുടെ കർത്താവ് ജന്മന അന്ധനായ മനുഷ്യനെ സൗഖ്യമാക്കിയ അനുഭവമാണ് അത്ഭുതമാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് ഇന്നേ ദിവസം വിശുദ്ധ കുർബാന മധ്യേ നാം വായിച്ചു കേട്ട വേദഭാഗങ്ങൾ വിശുദ്ധ പത്രോസ്ലീഹായ ഒന്നാം ലേഖനം നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ റോമ സഭയ്ക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം പത്ത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ യോഹന്നാൻ സ്ലിഹായ സുവിശേഷം ഒമ്പതാം അധ്യായം മുഴുവനുമാണ് സഹനം രണ്ട് വിധത്തിലുണ്ടെന്ന് വിശുദ്ധ പത്രോ സ്ലിഹ തൻ്റെ ലേഖനത്തിലൂടെ വ്യക്തമാക്കിത്തരുന്നു സ്വന്തം ചെയ്തികളുടെ ഫലമായി സഹനം നമുക്ക് വരാറുണ്ട് സ്ലീഹ പറയുന്നു കൊലപാതകം പോലുള്ള പാപങ്ങളിലൂടെ നിങ്ങൾ സഹിക്കുവാൻ ഇടയാകരുത് ഇപ്രകാരമാണ് വചനത്തിൽ നാം വായിക്കുന്നത് നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത് അപ്രകാരം നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ തെറ്റായ ചെയ്തികൾ കൊണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകാറുണ്ട് പീഡകൾ ഉണ്ടാകാറുണ്ട് രണ്ടാമത്തെ തരത്തിലുള്ള സഹനം എന്ന് പറയുന്നത് ദൈവഹിതമനുസരിച്ചുള്ള സഹനമാണ് ദൈവഹിതമനുസരിച്ചുള്ള സഹനങ്ങളിൽ സന്തോഷിക്കണമെന്നാണ് സ്ലീഹ നമ്മോട് ആവശ്യപ്പെടുന്നത് കാരണമെന്താണ് ദൈവം നമുക്ക് നൽകുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ പീഡകളിൽ നമ്മൾ പങ്കുകാരാവുകയാണ് ക്രിസ്തുവിൻ്റെ പീഠകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് നമ്മുടെ സഹനങ്ങളെ ചേർത്ത് വയ്ക്കാൻ കഴിയുമ്പോൾ ഞാൻ വേദന അനുഭവിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ പങ്കാളിയാവുകയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ അത് വലിയ ആഹ്ലാദത്തിന് കാരണമാണ് ഒരുപക്ഷേ നമ്മുടെ സഹനങ്ങളുടെ ജീവിതയാത്രയിൽ നമുക്ക് ലൗകികമായ സന്തോഷമൊന്നും ലഭിച്ചെന്ന് വരികയില്ല എന്നാൽ ദൈവം തരുന്ന ആഹ്ലാദം അത് തീർച്ചയായും നമുക്ക് കൈവരും ഇപ്രകാരം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ അവർക്ക് ലഭിക്കാനിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അത്യധികം ആഹ്ലാദിക്കുന്നവരായി അവർ മാറും എന്നുള്ളതാണ് അപ്പോൾ ദൈവഹിതമനുസരിച്ചുള്ള സഹനങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ക്രിസ്ത്യാനി എന്ന നിലയിലുള്ള പീഡനങ്ങളിൽ നാം ആരും ലജ്ജിക്കരുതെന്ന് വിശുദ്ധ പത്രോസ്ലീഹ തൻ്റെ ലേഖന ഭാഗത്തുകൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ പൌരോസ്ലീഹ റോമസഭയ്ക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം പത്ത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലൂടെ മറ്റുള്ളവരെ വിധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുതെന്നും മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കരുതെന്നും ശ്ലീഹ നമ്മോട് ആവശ്യപ്പെടുന്നു നാം എന്തു ചെയ്താലും യേശുദമ്പുരാൻ സൂചിപ്പിക്കുന്ന ഏറ്റവും എളിയ സഹോദരങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് കരുതലുണ്ടാക്കണം ഈ ലേഖന ഭാഗത്ത് ഭക്ഷണം മൂലം മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാകരുത് എന്ന് ശ്ലീഹ ആവശ്യപ്പെടുന്നു ഒരു നിനക്ക് വിളമ്പുന്നതും ഭക്ഷിക്കുമ്പോൾ അതിൽ അശുദ്ധമായിട്ടൊന്നുമില്ലായിരിക്കാം എന്നാൽ നിൻ്റെ സഹോദരന് അത് ഇടർച്ചയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ഭക്ഷിക്കരുത് എന്നാണ് സ്ലീഹ ആവശ്യപ്പെടുന്നത് നാം എന്തു ചെയ്താലും എളിയ സഹോദരങ്ങളെക്കുറിച്ച് വിശ്വാസത്തിൽ ദുർബലരായവരെക്കുറിച്ച് ഒരു കരുതലുണ്ടാകണമെന്ന് ഈ വചനഭാഗത്തിൽ വിശുദ്ധ പൗലോ സ്ലീഹ നമ്മോട് ആവശ്യപ്പെടുന്നു സ്വന്തം ഇഷ്ടം മാത്രം പ്രവർത്തിക്കുന്നവരാകരുത് നാം ആരും ക്രിസ്തുവിന് വേണ്ടി സകലവും ഉപേക്ഷിക്കുന്നവർ എന്ന നിലയിൽ നമുക്ക് പിന്നീട് നമ്മുടേതായ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല മറിച്ച് എല്ലാവരെയും കരുതുന്ന ഒരു മനോഭാവത്തിലേക്ക് ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് വളരുവാനാണ് പ്രിയമുള്ളവരെ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ താൽപ്പര്യങ്ങൾ അല്ല ഉണ്ടായിരിക്കേണ്ടത് മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ലക്ഷ്യവും അപ്രകാരം മറ്റുള്ളവരെ കരുതിക്കൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കുവാൻ വിശുദ്ധ പൗലോസ്ലേഹ നമ്മോട് ആവശ്യപ്പെടുന്നു ഇന്നത്തെ സുവിശേഷം നമുക്ക് കാട്ടിത്തരുന്നത് ജന്മന അന്ധനായ ഒരു മനുഷ്യനെയാണ് ഒമ്പതാം അധ്യായം മുഴുവൻ നാം ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ വായിച്ചു കേട്ടതാണ് ഞാനിപ്പോൾ ആദ്യത്തെ ഏഴ് വാക്യങ്ങൾ മാത്രം സുവിശേഷത്തിൽ നിന്ന് വായിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ അവൻ കടന്നു പോകുമ്പോൾ ജന്മനാന്തനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബ്ബി ഇവൻ അന്ധനായി ജനി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്നെ അയച്ചവൻ്റെ പ്രവർത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി സീലോഹ അയക്കപ്പെട്ടവനെന്നർത്ഥം കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമോ യേശുവും ശിഷ്യന്മാരും യാത്ര ചെയ്യുകയാണ് അവർ കടന്നു പോകുമ്പോഴാണ് അന്ധനായ ഒരു മനുഷ്യനെ കാണുന്നത് ശിഷ്യന്മാരാണ് ഈ മനുഷ്യനെക്കുറിച്ച് തമ്പുരാൻ്റെ പക്കൽ ഇപ്രകാരം ചോദിക്കുന്നത് ഗുരു ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ ജീവിതത്തിലെ സഹനമെല്ലാം പാപത്തിൻ്റെ ഫലമാണെന്ന് വിചാരിച്ചിരുന്ന യഹൂദ ജനതയുടെ കാഴ്ചപ്പാടാണ് ഈ ചോദ്യത്തിലൂടെ വ്യക്തമാകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുണ്ടാകുമ്പോൾ അത് തങ്ങളുടെയോ അല്ലെങ്കിൽ പൂർവികരുടെയോ പാപനിമിത്തമാണ് എന്ന് വിചാരിച്ചിരുന്ന സാധാരണ യഹൂദരുടെ കാഴ്ചപ്പാട് യേശുവിൻ്റെ ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ എന്നാൽ യേശു നമ്പുരാൻ്റെ മറുപടി ശ്രദ്ധേയമാണ് ഇവൻ ഇപ്രകാരം ജനിച്ചത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല പിന്നെന്തിനു വേണ്ടിയാണ് ഇവൻ ഇപ്രകാരം ജനിച്ചത് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് കർത്താവ് യഥാസമയം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയാണ് ദൈവിക പ്രവൃത്തി ഇവനിൽ നിറവേറുന്നതിന് വേണ്ടിയാണ് ഇവൻ ഇപ്രകാരം ജനിച്ചത് എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ് ഈ മനുഷ്യൻ അന്ധനായി ജനിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ജർമ്മീയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല മറിച്ച് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ദൈവം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന പദ്ധതി അതൊരിക്കലും നമ്മുടെ നാശത്തിനോ നമ്മുടെ തകർച്ചയ്ക്കോ വേണ്ടിയുള്ളതല്ല മറിച്ച് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പ്രകടമാകേണ്ടതിനാണ് ഈ അന്ധനായ മനുഷ്യനെ ശിഷ്യന്മാർ യേശുവിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നരുളിച്ചെയ്തിട്ട് അവൻ നിലത്തുതുപ്പി ചെളിയുണ്ടാക്കി ഈ മനുഷ്യൻ്റെ കണ്ണുകളിൽ പൂശുകയാണ് ഒരുപക്ഷെ നമ്മുടെ കർത്താവിന് ഒരു വാക്കുകൊണ്ട് ഈ മനുഷ്യനെ സുഖപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു എന്നാൽ അവിടുന്ന് വ്യത്യസ്തമായ ഒരു രീതി ഇവിടെ അവലംബിക്കുകയാണ് യേശു സുവിശേഷത്തിലുടനീളം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായ രീതികളും മാർഗങ്ങളും അവലംബിച്ചാണ് താൻ പ്രയോഗിക്കുന്ന രീതിയല്ല മറിച്ച് ദൈവമാണ് എപ്പോഴും അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ് ഏത് അത്ഭുതമാകട്ടെ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഒരു ഒരമ്മച്ചിയെക്കുറിച്ചുള്ള കഥ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകുമല്ലോ വിശുദ്ധ ഗീവർഗീസ് സഹദായോട് ഒരുപാട് ഭക്തിയുള്ള അമ്മച്ചി ഈ വിശുദ്ധൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധൻ്റെ കാലിലും തൊട്ടു കുതിരയുടെ കാലിൽ നിന്നും തൊട്ടും ഒടുവിൽ സർപ്പത്തിൻ്റെ മുഖത്തും തൊട്ടു ചോദിച്ച ആളോട് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു എവിടെ നിന്നാണ് ശക്തി വരുന്നതെന്ന് അറിഞ്ഞുകൂടലോ വിശ്വാസത്തിൽ ആഴമൊന്നുമില്ലാത്ത ഒരമ്മച്ചിയുടെ കഥയാണിത് എന്നാൽ ഏത് വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിലൂടെ നാം കർത്താവിനോട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് അത് ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിറവേറുന്നത് ദൈവം പ്രവർത്തിക്കുമ്പോഴാണെന്ന വലിയ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിന് നമ്മുടെ കർത്താവ് ഈ മകൻ്റെ കണ്ണുകളിൽ പൂശുകയാണ് ഒരു വാക്കുകൊണ്ട് ഇവനെ സുഖപ്പെടുത്താൻ കഴിയുമായിരുന്ന ദൈവം ഇവനോട് ആവശ്യപ്പെടുകയാണ് നീ സീലോഹ കുളത്തിൽ പോയി കഴുകുക വിശ്വാസ ജീവിതത്തിൽ ദൈവം നിരവധി അവസരങ്ങളിൽ നമ്മോട് നമ്മുടെ അനുസരണം ആവശ്യപ്പെടുന്നുണ്ട് ഇപ്രകാരം ഈ മനുഷ്യൻ്റെ മുഖത്ത് ചെളി പൂശിയിട്ട് ഇനി അവന് കഴുകാതിരിക്കാൻ സാധിക്കുകയില്ല യേശു പറഞ്ഞത് അനുസരിച്ചേ മതിയാകൂ യേശു അവനോട് പറയുന്നില്ല നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് ഒരു കാര്യം മാത്രമാണ് അവനോട് ആവശ്യപ്പെടുന്നത് നീ സീലോഹ കുളത്തിൽ പോയി കഴുകുക യേശുവിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കാൻ അവൻ തയ്യാറായപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത് അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു സീലോഹ എന്ന കുളം അതിൻ്റെ അർത്ഥം നാം സുവിശേഷത്തിൽ വായിച്ചു കേട്ടു അയക്കപ്പെട്ടവൻ എന്നർത്ഥം ഈ സീലോഹ കുളത്തിൽ നിന്നാണ് കൂടാരപ്പെരുന്നാളിൽ പ്രധാന ബലിപീഠത്തിൽ തളിക്കുവാനുള്ള വെള്ളം എടുത്തിരുന്നത് അപ്പോൾ യഹൂദ മതജീവിതവുമായി ഏറെ ബന്ധമുള്ള കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് കഴുകുന്നതിനാണ് ഈ മനുഷ്യനെ യേശുദമ്പരാൻ പറഞ്ഞയക്കുന്നത് ആരാണ് തനിക്ക് സൗഖ്യം നൽകുന്നത് എന്ന് ഈ മനുഷ്യൻ തിരിച്ചറിയുന്നില്ല അവനാകെപ്പാടെ അറിയാവുന്നത് യേശു എന്ന പേര് മാത്രമാണ് എന്നാൽ ഈ മനുഷ്യന് ചില ബോധ്യങ്ങളുണ്ട് കർത്താവാണ് അന്ധർക്ക് കാഴ്ച നൽകുന്നത് എന്ന് അവൻ്റെ അപൂർണമായ മതപശ്ചാത്തലത്തിൽ അവൻ വ്യക്തമാണ് കാരണം നൂറ്റിനാൽപ്പത്തിയാറാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു കർത്താവ് അന്ധരുടെ കണ്ണ് തുറക്കുന്നു അപ്പോൾ ഒരു അന്ധൻ്റെ കണ്ണ് തുറക്കണമെങ്കിൽ അത് കർത്താവായിരിക്കണം എന്ന ഒരു ചെറിയ കാഴ്ചപ്പാട് ഈ മനുഷ്യനുണ്ടായിരിക്കാം തുടർന്നുള്ള വചനഭാഗം ഈ മനുഷ്യൻ്റെ ഉണ്ടാകുന്ന വളർച്ചയെ കാണിക്കുന്നതാണ് അയൽക്കാരുടെ സംസാരം തുടർന്ന് ഫരിസേയർ ഈ സൗഖ്യം ലഭിച്ച മനുഷ്യനെ ചോദ്യം ചെയ്യുന്നത് അവൻ്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നത് വീണ്ടും ഒരിക്കൽ കൂടി ഈ അന്ധനെ അന്ധനായിരുന്ന മനുഷ്യനെ ചോദ്യം ചെയ്യുന്നത് ഒടുവിൽ അവൻ വീണ്ടും കർത്താവിനെ കണ്ടുമുട്ടുന്നത് ഇതെല്ലാം തുടർന്നുള്ള സുവിശേഷ സുവിശേഷഭാഗത്ത് നാം വായിച്ച് മനസ്സിലാക്കുന്നു യേശുവിൻ്റെ വാക്ക് അനുസരിച്ച് അവിടുന്ന് പറഞ്ഞതുപോലെ ചെയ്യുവാൻ തയ്യാറായപ്പോൾ തൻ്റെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് തന്നോട് ആ മനുഷ്യൻ അപ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ അത് ചെയ്യാൻ ഈ അന്ധൻ തയ്യാറായപ്പോൾ അവന് കാഴ്ച ലഭിക്കുകയാണ് എന്നാൽ ഇവൻ്റെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതത്തെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത ചില മനുഷ്യരെ കൂടി നാം ഇവിടെ കാണുന്നു അതുകൊണ്ടാണ് അയൽക്കാരുടെ ഇടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉയരുന്നത് ചിലർ പറയുന്നു ഇവനല്ലേ അവിടെ അവിടെയിരുന്ന് ഭിക്ഷയാചിച്ചിരുന്ന അന്ധനായ മനുഷ്യൻ വേറെ ചിലർ പറയുന്നു അല്ല അവനല്ല ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ ഈ സംഭാഷണം കേട്ടുകൊണ്ട് ഈ അന്ധനായ മനുഷ്യൻ അവരെ തിരുത്തുകയാണ് ഞാൻ തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തി അപ്പോൾ അവർക്ക് ആകാംക്ഷയായി എങ്ങനെയാണ് എൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് അപ്പോൾ ഈ മനുഷ്യൻ ഇപ്രകാരം പറയുന്നു ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ യേശു എന്ന പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു യേശുവിനെക്കുറിച്ച് അന്ധനായിരുന്ന ഈ മനുഷ്യൻ അവൻ അന്ധനായിരുന്ന സമയത്ത് യേശു എന്ന വ്യക്തിയാണ് അതിലൂടെ കടന്നു പോകുന്നത് എന്ന മാത്രം തിരിച്ചറിവാണ് ഉണ്ടായിരുന്നത് അത് മിഷിഹായാണെന്നോ യഹൂദർ കാത്തിരിക്കുന്ന രക്ഷകൻ ഇവനാണെന്നോ എന്നുള്ള ബോധ്യമൊന്നും ഈ സമയത്ത് ഈ അന്ധയാചകൻ ഉണ്ടായിരുന്നില്ല ഇവനറിയാവുന്ന കാര്യം പങ്കുവെക്കുകയാണ് യേശു എന്ന മനുഷ്യൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അപ്രകാരം ചെയ്തു എനിക്ക് കാഴ്ച കിട്ടി വീണ്ടും ഈ അന്ധയാചകനെ ഫരിസയർ ചോദ്യം ചെയ്യുമ്പോൾ അവൻ്റെ കാഴ്ചപ്പാടുകൾ കുറേ കൂടി വിശാലമാകുന്നത് യേശുവിനെക്കുറിച്ചുള്ള അറിവ് കുറേ കൂടി ആഴമുള്ളതാകുന്നത് നാം തിരിച്ചറിയുന്നു ഒമ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഈ അന്ധയാചകൻ ഫരിസയരോട് പറയുന്നു അവൻ ഒരു പ്രവാചകനാണ് യേശു എന്ന മനുഷ്യനാണ് തന്നെ സുഖപ്പെടുത്തിയത് എന്ന് അയൽക്കാരോട് പറഞ്ഞ അന്ധനായിരുന്ന മനുഷ്യൻ ഇപ്പോൾ ഫരിസയരോട് പറയുന്നു എന്നെ സുഖപ്പെടുത്തിയത് ഒരു പ്രവാചകനാണ് കർത്താവിനാൽ അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ് തന്നെ സൗഖ്യമുള്ളവനാക്കിയത് തനിക്ക് കാഴ്ച നൽകിയത് എന്ന് ഈ മനുഷ്യൻ ഏറ്റുപറയുന്നു അവൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള ഒരു പടി കൂടി കടന്നുള്ള വളർച്ചയെ ഇത് സൂചിപ്പിക്കുന്നു പിന്നീട് ഫരിസയർ ഇതിൽ വിശ്വാസം വരാഞ്ഞ് മാതാപിതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നു എന്നാൽ മാതാപിതാക്കന്മാർ യേശുവിനെ അപായപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് നിമിത്തം അവനോട് തന്നെ ചോദിക്കാനായി ഫരിസയരെ പറഞ്ഞയക്കുന്നു വീണ്ടും ഈ ഫരിസയർ കടന്നു വന്ന് നിനക്ക് സൗഖ്യം തന്ന മനുഷ്യൻ പാപിയാണെന്ന് ഏറ്റുപറയാൻ ഇവനെ നിർബന്ധിക്കുമ്പോൾ അവൻ വളരെ തന്മയത്വത്തോടുകൂടെ ഈ ഫരിസേരുടെ മുമ്പിൽ സംവദിക്കുകയാണ് ഇപ്രകാരമാണ് മുപ്പത്തിമൂന്നാം വാക്യത്തിൽ അന്ധനായിരുന്ന മനുഷ്യൻ്റെ മറുപടി നാം വായിക്കുന്നത് ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല എന്ന് ഏറ്റുപറയുകയാണ് അപ്പോൾ ആദ്യം യേശു എന്ന മനുഷ്യൻ തനിക്ക് സൗഖ്യം നൽകി എന്ന് പറയുന്നു വീണ്ടും ഒരു പടി കൂടി വളർന്ന് ഒരു പ്രവാചകനാണ് എന്നെ സൗഖ്യമാക്കിയത് എന്ന് അന്ധനായിരുന്ന മനുഷ്യൻ ഏറ്റുപറയുന്നു വീണ്ടും ദൈവത്തിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ് തനിക്ക് സൗഖ്യം നൽകിയത് എന്ന് ഈ അന്ധനായിരുന്ന മനുഷ്യൻ ഏറ്റുപറയുകയാണ് അവൻ്റെ വിശ്വാസ ജീവിതത്തിൽ അവൻ കുറെ കൂടി ആഴപ്പെടുന്നതാണ് നാം ഇവിടെ തിരിച്ചറിയുന്നത് യോഹനാന സുവിശേഷം ആദ്യ ഭാഗത്ത് നിക്കോദേമോസും യേശുവും തമ്മിലുള്ള സംഭാഷണം മധ്യേ ഇതിന് സദൃശ്യമായ ഒരു കാര്യം നിക്കോദേമോസ് യേശുവിനോട് പറയുന്നുണ്ട് ദൈവം കൂടെയില്ലെങ്കിൽ ഒരു മനുഷ്യനും നീ പ്രവർത്തിക്കുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ കഴിയുകയില്ല യേശുവിനെക്കുറിച്ച് അധികം അറിവൊന്നുമില്ലാതിരുന്ന ഈ അന്ധനായ മനുഷ്യൻ യേശു പ്രവർത്തിച്ച അടയാളങ്ങളെക്കുറിച്ച് കേട്ട നിക്കോദൈമോസിൻ്റെ വിശ്വാസതലത്തിലേക്ക് വളരുകയാണ് ദൈവത്തിൽ നിന്ന് വന്ന മനുഷ്യനാണ് എനിക്ക് സൗഖ്യം നൽകിയത് ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നിക്കോദൈമോസ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത് ദൈവം കൂടെയില്ലെങ്കിൽ നീ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് നിക്കോദൈമോസ് ഏറ്റുപറയുന്നുണ്ട് അപ്രകാരം ഈ അന്ധനായിരുന്ന മനുഷ്യനും പറയുകയാണ് ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഈ മനുഷ്യന് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഈ മറുപടി കേട്ട് ഫരിസയർ അവനെ പുറത്താക്കുകയാണ് തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുകയാണ് നിയമം പഠിച്ചവരെന്ന് വിശ്വസിക്കുന്ന ദൈവിക നിയമങ്ങൾ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഫരിസയർ അവരുടെ മതപശ്ചാത്തലത്തിൽ നിന്ന് സാഹചര്യത്തിൽ നിന്ന് ഈ മനുഷ്യനെ പുറത്താക്കുകയാണ് ഇപ്രകാരം ഈ മനുഷ്യൻ അവരുടെ ഇടയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ യേശു വീണ്ടും അവനെ കാണുകയാണ് ഈ അവസരത്തിൽ യേശുദമ്പരാൻ അവനോട് ചോദിക്കുകയാണ് നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നു യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന യഹൂദ ജനതയെ വിമോചിപ്പിക്കാനിരിക്കുന്ന മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് യേശുദമ്പരാൻ ഈ അന്ധനായിരുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ് വളരെ നിഷ്കളങ്കമായ മറുപടിയാണ് അവനിൽ നിന്ന് വരുന്നത് കർത്താവെ ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് യേശു പറഞ്ഞു നീ അവനെ കണ്ടു കഴിഞ്ഞു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ ഈ മറുപടി കേൾക്കുകയും താനിപ്പോൾ കാണുന്നത് മനുഷ്യപുത്രനെ തിരിച്ചറിയുകയും ചെയ്ത മാത്രം ഇവൻ ഏറ്റുപറയുകയാണ് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ അവനാണ് എന്നെ സുഖപ്പെടുത്തിയത് എന്ന് ആദ്യം പറഞ്ഞ ഈ അന്ധനായിരുന്ന മനുഷ്യൻ പിന്നീട് ഒരു പ്രവാചകനാണ് തനിക്ക് സൗഖ്യം നൽകിയത് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു പടി കൂടി കടന്ന് ദൈവത്തിൽ നിന്ന് വന്ന ദൈവം കൂടെയുള്ള ഒരുവനാണ് തനിക്ക് സൗഖ്യം നൽകിയത് എന്ന് പറഞ്ഞ മനുഷ്യൻ അവൻ്റെ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് യേശുദമ്പുരാനെ മനുഷ്യപുത്രനായി വിശ്വസിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുകയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ യോഹനാൻഡസ് വിശേഷം ഒമ്പതാം അധ്യായം ആദ്യത്തെ ഭാഗത്തുള്ള ശാരീരികമായ അന്ധതയിൽ നിന്നുള്ള സൗഖ്യത്തിൽ മാത്രം നാം നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കരുത് പിന്നീട് അയൽക്കാരും ഫരിസൈരും മാതാപിതാക്കളും പിന്നീട് വീണ്ടും ഫരിസൈരുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ ചർച്ചയിലൂടെ നമ്മുടെ ആത്മീയ അന്ധത അതിൽ നിന്ന് എപ്രകാരം നമ്മൾ മോചിതരാകണമെന്ന് ഈ അന്ധനായിരുന്ന മനുഷ്യൻ നമുക്ക് കാണിച്ചു തരികയാണ് യേശുവിനെക്കുറിച്ചൊരു പക്ഷേ നമ്മുടെ അറിവുകൾ അപൂർണമാകാം നാം എല്ലാവരും ആത്മീയമായ അന്ധത ബാധിച്ചവരാണ് എന്നാൽ ദൈവം തന്നെ മുൻകൈയെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അവിടുത്തെ സൃഷ്ടിയുടെ കർമ്മം അവിടെ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കുകയാണ് ഈ അന്ധനായ മനുഷ്യൻ്റെ കണ്ണിൽ പുരട്ടുന്നതിന് ചെളി കുഴച്ച് അത് പുരട്ടുമ്പോൾ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത ആദാമിനെ നമുക്ക് ഓർക്കാം പ്രകാരം സൃഷ്ടിയുടെ കർമ്മം തന്നെ ഇവൻ്റെ ജീവിതത്തിൽ നടപ്പാക്കുകയാണ് പുതിയ സൃഷ്ടിയാകുന്നതിനുള്ള വിളിയാണ് നോമ്പുകാലത്ത് നാം തുടർച്ചയായി കേൾക്കുന്നത് അപ്രകാരം ഒരു സൃഷ്ടിയുടെ അനുഭവം അപ്രകാരം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ദൈവത്തിന് അനുസരണം നൽകുന്നവരായി നാം മാറേണ്ടിയിരിക്കുന്നു ഈ മനുഷ്യൻ കർത്താവ് പറഞ്ഞത് കേൾക്കാൻ തയ്യാറായി അവൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോഴാണ് അവന് കാഴ്ച ലഭിച്ചത് അതുപോലെ ദൈവത്തിന് അനുസരണമുള്ള വ്യക്തികളായി നമുക്ക് മാറാൻ പരിശ്രമിക്കാം മാമോദീസ എന്ന കുദാശിയിലൂടെ നാം കഴുകപ്പെട്ടവരാണ് അപ്രകാരം നമ്മുടെ ആത്മീയ അന്ധത അവിടെ നിൽക്കിക്കളഞ്ഞതാണ് അതുവഴിയായി പൂർണ്ണമായ അറിവിലേക്ക് കടന്നു വരുവാൻ ദൈവം യേശു നമ്പരാൻ മനുഷ്യപുത്രനാണെന്ന് തിരിച്ചറിയാൻ അവിടുത്തെ നമ്മുടെ കർത്താവും ദൈവവുമായി ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം അപ്രകാരം യേശുവിനെ മനുഷ്യപുത്രനായി ദൈവമായി അംഗീകരിക്കാൻ അവനെ ആരാധിക്കാൻ ഈ കാലഘട്ടത്തിൽ തയ്യാറാകാൻ ഈ അന്തയാചകൻ നമ്മോട് ആവശ്യപ്പെടുന്നു നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ വിശുദ്ധദേവാന സുവിശേഷം ഒമ്പതാം അധ്യായം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ അന്ധനായ മനുഷ്യന് ഒരു പേരും ഇല്ല എന്നുള്ളതാണ് എന്താണതിൻ്റെ അർത്ഥം ഈ അന്ധനായ മനുഷ്യൻ ഞാനാണ് നാം ഓരോരുത്തരുമാണ് ഈ അന്ധയാചകൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തി നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു വളർച്ച സാധിക്കുന്നുണ്ടോ യേശു നമ്പരാനെ എൻ്റെ കർത്താവും ദൈവവുമായി കണ്ട് അപ്രകാരം തിരിച്ചറിഞ്ഞ് അവനെ ആരാധിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എൻ്റെ വിശ്വാസം യേശുവിനെക്കുറിച്ചുള്ള എൻ്റെ അറിവ് അപൂർണമാണെങ്കിൽ അത് പൂർണ്ണമാക്കുന്നതിന് അതിൽ ആഴപ്പെടുന്നതിനുള്ള ദിവസങ്ങളായി ഇനിയും അവശേഷിക്കുന്ന നോമ്പിൻ്റെ ദിവസങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാം അപ്രകാരം നമ്മുടെ സഹനങ്ങളെ ദൈവത്തിൽ നിന്ന് വരുന്നവയാണെങ്കിൽ അതിൽ സന്തോഷിക്കുവാൻ എൻ്റെ ജീവിതത്തിലെ ദുരിതമാകാം രോഗമാകാം മറ്റു തരത്തിലുള്ള ക്ലേശങ്ങളാകാം അത് ദൈവികമാണെങ്കിൽ ക്രിസ്തുവിൻ്റെ പീഡകളിൽ സന്തോഷത്തോടെ പങ്കുചേരുന്ന ഒരു അവസരമായി അതിനെ മാറ്റിയെടുക്കാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എല്ലാവരെയും കുറിച്ച് ഒരു കരുതലുണ്ടാകാൻ ഏറ്റവും എളിയ സഹോദരങ്ങളെപ്പോലും കരുതിക്കൊണ്ട് ജീവിക്കാൻ ഈ അന്ധയാചകനെപ്പോലെ വിശ്വാസ ജീവിതത്തിൽ പടിപടിയായി വളരുവാൻ നമ്മുടെ കർത്താവിനെ നാം ഓരോരുത്തരുടെയും കർത്താവും ദൈവവുമായി തിരിച്ചറിഞ്ഞ് ആരാധിക്കാൻ സാധിക്കുന്ന ദിവസങ്ങളായി ഇനിയും അവശേഷിക്കുന്ന നോമ്പിൻ്റെ ദിവസങ്ങൾ മാറട്ടെ ദൈവം നാം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ